നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലാണ് ഈ ജാതിയും മതവും എല്ലാവരിലേക്കും എത്തുന്നതെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും മല്ലിക സുകുമാരൻ. താനൊരു കോൺഗ്രസ്സുകാരിയാണ്, എന്നാൽ പണ്ട് പറയും പോലെ കോൺഗ്രസ് ഒരു മഹാപ്രസ്ഥാനമാണ് എന്ന അഭിപ്രായം ഇപ്പോൾ തനിക്കില്ലെന്നും മല്ലിക പറയുന്നു. ആ പാർട്ടിയിൽ എപ്പോഴും തമ്മിലടിയാണെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ ട്രോളുകൾ വരെ രാഷ്ട്രീയ രൂപത്തിൽ പരിഹസിക്കാവുന്ന തരത്തിലാണെന്നും അവർ പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മല്ലിക സുകുമാരന്റെ പരാമർശം. രാഷ്ട്രീയ അവസരവാദങ്ങൾക്കുള്ള ശക്തമായ വിമർശനം കൂടിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഞാനൊക്കെ വിമൻസ് കോളേജിൽ പഠിച്ചിറങ്ങുന്നത് വരെയും അതിനുശേഷം സിനിമയിലെത്തിയപ്പോഴും ആരുടെയും ജാതിയെക്കുറിച്ചറിയില്ല. ജാതിയുടെ കാര്യത്തിൽ ജനത്തെ കുറ്റം പറയുന്നത് വെറുതെയാണ്. ഇതൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ജില്ലാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? വാഗ്ദാനങ്ങളും പരസ്പരമുള്ള ചീത്തവിളികളുമൊക്കെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഓൺലൈനിൽ നടക്കുകയാണ്. ഇനി ഇവിടെ ഇപ്പോൾ ഒരു കറണ്ട് ബില്ല് കൂടിയാൽ ഇന്ത്യയിൽ ഭരിക്കുന്നവരെ വരെ തൊട്ട് ചീത്തവിളി തുടങ്ങുമെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. ഇനി മറ്റേ കൂട്ടനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നിടത്താണ് ഈ പ്രശ്നമെന്ന് പറയും. പക്ഷെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ജനം തിരസ്കരിക്കുന്ന ഒരു നാൾ വരും. നിങ്ങളെ കൊണ്ടൊരു പ്രയോജനവുമില്ലെന്ന് അവർ പറയും. എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് എത്രയോ കാലം കോൺഗ്രസ് എന്നത് വലിയൊരു മഹാപ്രസ്ഥാനമാണെന്ന് പറഞ്ഞു നടന്നിരുന്നു. ഇപ്പോൾ എനിക്ക് ആ വിശ്വാസമില്ല. എപ്പോൾ നോക്കിയാലും ആ പാർട്ടിയിൽ തമ്മിലടിയാണ്. തമ്മിലടിക്കാനാണോ മഹാത്മാഗാന്ധി ഉണ്ടാക്കി, ജവഹർലാൽ നെഹ്റു വളർത്തി, ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ കഷ്ടപ്പെട്ട് നയിച്ച ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടതെന്നും മല്ലിക ചോദിക്കുന്നു. പലരും പറഞ്ഞു മതിയായപ്പോൾ കോൺഗ്രസിൽ നിന്നു മാറി. ഇപ്പോൾ പലരും വീടുകളിൽ ഇരിക്കുകയാണ്. അധികാരമോഹികളാണ് ഇപ്പോൾ പരസ്പരം തമ്മിലടിക്കുന്നത്. അത് ആ പാർട്ടിക്ക് യോജിച്ചതല്ല. ഞാനൊരു പഴയ കോൺഗ്രസ്സുകാരിയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരിയാണെന്ന് ഞാൻ പറയുന്നുമില്ല. ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. പലരും പറയുന്നുണ്ട് സുകുമാരൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ്, മല്ലിക അങ്ങനെയല്ലെന്നൊക്കെ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നോക്കിയാൽ തന്നെ എത്രയോ കഴിവുള്ള സ്ഥാനാർത്ഥികളും നേതാക്കളും അവർക്കുണ്ടെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. ആജ്ഞാശക്തിയുള്ളവരൊക്കെ നേതാക്കൾ ആ പാർട്ടിയിലുണ്ട്, അതുപോലെ സ്വാർത്ഥരും ആ പാർട്ടിയിലുണ്ട്. അത് മാറണമെന്നായിരുന്നു സുകുമാരൻ പറഞ്ഞത്. ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്നെല്ലാം സുകുമാരൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് പാർട്ടി കുറച്ച് മാറിപ്പോയി. ഇപ്പോൾ പണ്ട് മുസ്ലിം ലീഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്, എന്നാൽ പിന്നെ അതിന് വകഭേദങ്ങൾ എന്ന് പറഞ്ഞ് കുറേ എണ്ണം വളർന്നു വന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ യഥാർത്ഥ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികളാണ് അവയെന്ന്. അവരുടെയൊക്കെ ആവശ്യങ്ങളും ചിന്താധാരകളും വേറെയാണ്. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും തെറ്റാണെങ്കിൽ എതിർക്കുക തന്നെ വേണം. ഹിന്ദുവായതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചാൽ എതിർക്കേണ്ട എന്നുണ്ടോ? നല്ല തിരുമേനിമാരെ താറടിച്ച് കാണിക്കുന്നവരും ഇനി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന തിരുമേനിമാരും ഉണ്ട്. ഇത്തരക്കാരെ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും. എന്നാൽ നല്ലവരെ മീഡിയയിൽ ആരും പിന്തുണയ്ക്കില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. തിന്മയുള്ള കാര്യങ്ങളെയാണ് എല്ലാവരും പാടി പുകഴ്ത്തുന്നത്, എന്നാൽ നന്മയുള്ള കാര്യങ്ങളെ ആരും പിന്തുണയ്ക്കില്ലെന്നും മല്ലിക പറഞ്ഞു. അതേസമയം ലംബോർഗിനി ട്രോൾ വന്നതോടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. മുഖ്യമന്ത്രി തന്നെ വിളിച്ച് റോഡ് ശരിയാക്കി തന്നുവെന്നും മല്ലിക പറഞ്ഞു. പിണറായി വിജയൻ വരും മുമ്പ് 5.5 വർഷം ഇക്കാര്യം പലയിടത്തായി പറഞ്ഞിട്ടും നടന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നാൽ പിണറായി വിജയനോട് കാര്യം പറഞ്ഞതും 1 മാസത്തിനുള്ളിൽ റോഡ് അവിടെ വന്നുവെന്നും മല്ലിക പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടിയന്തര നടപടിയായിരുന്നു അത്. വീട്ടിൽ മൊത്തം വെള്ളമായിരുന്നു. ആ സമയം ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഡ്രെയിനേജിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഡാം തുറന്ന് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ട്രോൾ വന്നപ്പോൾ എന്തിനാണ് അമ്മയെ ഇതിലേക്ക് വലിച്ചിടുന്നത്, എന്തിനാണ് എന്ന് മാത്രമാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ചോദിച്ചത്. ഇതിലും വലിയ പരീക്ഷണങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ടെന്നും അവരോട് പറഞ്ഞു. അവർ ശരിക്കും ഭയന്നു പോയിരുന്നു. പക്ഷെ ഇപ്പോൾ ട്രോളുകളുടെ സ്വഭാവം അടുത്ത കാലത്തായി മാറിയിട്ടുണ്ട്. പലരെയും വേദനിപ്പിക്കുന്ന തരത്തിലാണ് ട്രോളുകൾ വരുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.